ഹലോ ഹെഡ് മീലാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പോയി. വീണ്ടും ഞങ്ങൾ രണ്ടും മാത്രമായി. എങ്കിലും ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നതാണ്, ബെൻസി വിറകടുപ്പുണ്ടല്ലോ, എന്താണ് വിറകടുപ്പ് യൂസ് ചെയ്യാത്തത്, എന്തിനാണ് വെറുതെ ഗ്യാസുകൾ എന്ന്. ശരിയാണ്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമായി ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഗ്യാസ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വിറകടുപ്പിൽ തന്നെ ചെയ്യാം. അതെന്താണ് ഞാൻ ചെയ്യാതിരിക്കാനുള്ള കാരണമെന്നും ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് കാണിക്കാം. പിന്നെ എന്തായാലും ബുദ്ധിമുട്ട് സഹിച്ചാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എത്ര ദിവസവും ഇങ്ങനെ ഗ്യാസ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞാൻ ഗ്യാസ് കഴിവതും വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. കഞ്ഞി ചോറൊക്കെ വെക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബോംബെ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. ചോറ് തിളപ്പിച്ചിടും, പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ആ ചൂട് വെള്ളത്തിൽ തന്നെ അത് കിടന്ന് വേവും, ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്കും, വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്യാസ് കത്തിച്ചിട്ടും തിളപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഞാൻ ചോറൊക്കെ വെക്കുന്നത്. അങ്ങനെ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്, എങ്കിലും അതിനും ഒരു പരിധിയുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഞാൻ അടുപ്പ് കത്തിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫോൾട്ടുകൾ ഞാൻ നിങ്ങളടുത്ത് പറയാം. പലരും ഞാൻ എന്റെ അടുക്കളയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ പലരും പറഞ്ഞിരുന്നു അവരതാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് കുറെ നിർദ്ദേശങ്ങൾ തന്നിരുന്നു. അപ്പൊ ഇതിലും എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ കാണിക്കാം എന്താണ് സംഭവം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ വ്ളോഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങളെ കാണിക്കുക അങ്ങനെ അല്ല, പകരം നിങ്ങളിൽ നിന്നും എനിക്ക് നിർദ്ദേശങ്ങളാണ് വേണ്ടത്. അതിനാണ് മെയിൻ ഇത് കാണിക്കുന്നത്. എന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ചു, നന്നായിട്ട് കത്തുന്നുണ്ട്. ആദ്യമൊക്കെ കുറേ പാടുപെട്ടു കത്താനായിട്ട്. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്, ഞാൻ അടുക്കളയുടെ വീഡിയോ കാണിച്ചപ്പോൾ കാണിച്ചില്ലായിരുന്നു, ചിമ്മിനി ഇല്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അന്ന് അടുപ്പ് വെച്ചപ്പോൾ അവർ ചെയ്തു തന്നവർ പറഞ്ഞുമില്ല ചിമ്മിനിയുടെ ആവശ്യമുണ്ടെന്ന്. അടുപ്പില്ല, പുകയില്ലാത്ത അടുപ്പെന്ന് കേൾക്കുമ്പോൾ ആ അത് നല്ലതല്ലേ എന്നുള്ള ചിന്തയിലാണ് അന്നങ്ങനെ ചെയ്തത്. അപ്പോൾ അടുപ്പ് കത്തിച്ചാൽ എൻ്റെ ഉടനുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിലെ പുക പോകുന്നുണ്ടോ എന്ന് നോക്കിയാണ്. ഇത് ജോസാൻ എൻ്റെ അടുത്ത് പറഞ്ഞ അന്ന് അടുപ്പ് വെച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നെന്ന് ഈ ഭാഗം ഇങ്ങനെ അടച്ചു വെക്കണം, എങ്കിലേ പുക മുകളിലോട്ട് പോകത്തുള്ളന്ന്. അപ്പോൾ ഈ പുക കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കല്ലേ ഈ പൈപ്പിനകത്തൂടെ കുഴലിനകത്തൂടെ ഇത് പോകുന്നതെന്ന്. അല്ല, ഈ അടുക്കള ജനലിൽ കൂടിയും പിന്നെ ഇതുണ്ടല്ലേ എയർ പാസ് ചെയ്യാനുള്ള ഹെയർ ഹോൾ ഉണ്ടല്ലേ, അതിൽ കൂടിയൊക്കെ പോകുന്ന പുകയാണിത്. ഞാൻ നോക്കിയിട്ട് ഒരു തുള്ളി പോലും പുകയല്ലാതെ പൈപ്പിൽ കൂടെ പോകുന്നില്ല. എന്തടുപ്പ് കത്തിച്ചാലും കുറേ നേരം ഞാനിങ്ങനെ നോക്കി നിൽക്കും, ഇച്ചിരിയെങ്കിലും പോകുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ മേളിൽ കയറി പോകും, സ്റ്റെയർ കയറി പോയിട്ട് അവിടെ നിന്ന് നോക്കും, ഇച്ചിരിയെങ്കിലും ഇനി താഴെ നിന്ന് നോക്കിയിട്ട് കാണാത്തയാണോ എന്ന്. ഈ കട്ടൻ തുണിയൊക്കെ താഴെ വെച്ചേക്കുന്നില്ലേ, അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പുക പോകുന്നുണ്ട്. അപ്പൊ അരി തിളച്ചു, അതിനെ ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി. ഈ ഇടത്തും വലത്തുമുള്ള അടുപ്പിൽ നിന്നുള്ള ചൂട് നടുക്കത്തെ അടുപ്പിലോട്ട് ചെല്ലുമേ, അങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ്. അപ്പോൾ അവിടെ കിടന്ന് അത് ചൂടുകൊണ്ട് വെന്തോളും. അല്ലാതെ അരി വേവുന്നിടം വരെ ആ അടുപ്പ് അങ്ങനെ കത്തിച്ചിട്ടിരുന്നാലേ പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും നടക്കത്തില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ വെള്ളം അവിടെ കൂടുതലും അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുടിക്കാനുള്ള വെള്ളം ഒന്നുകിൽ ആദ്യം തിളപ്പിക്കും, അത് കഴിഞ്ഞിട്ടേ കഞ്ഞിക്ക് വെള്ളം വെക്കത്തുള്ളൂ. അതല്ല, ചോറ് വെക്കാൻ ആദ്യം വെള്ളം റെഡി എല്ലാം വെച്ചുവെങ്കിൽ ആ ചോറ് വെന്ത ശേഷമാണ് പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്നത്. ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്തു, അരി തിളയ്ക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് വെള്ളം കുടിക്കാനുള്ളത് വെക്കും. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോ ഇത് നല്ല സംഭവമാണല്ലോ, എളുപ്പമാണല്ലോ, ചോറിനും കുഴപ്പമില്ല, നന്നായിട്ട് വേവുകയും ചെയ്യും, വിറവും ലാഭമുണ്ട്, അതേസമയം തന്നെ വെള്ളവും പെട്ടെന്ന് തിളയ്ക്കും. കാരണം എന്തായാലും അരി തിളയ്ക്കുമ്പോൾ ആ ചൂട് വെള്ളത്തിൽ കിടന്ന ചോറ് വേവുമല്ലോ. അപ്പൊ വീണ്ടും തീ വെറുതെ കത്തിക്കേണ്ട ആവശ്യമില്ല, ഇതാവുമ്പോൾ നമ്മുടെ കാര്യമെല്ലാം പെട്ടെന്ന് അങ്ങ് നടക്കും. അപ്പൊ ഇല്ല, പുട്ടിന് പീരയിടുന്ന കണക്ക് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നുണ്ട്, ഇച്ചിരിയെങ്കിൽ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് നോക്കി. എവിടെ ഞാൻ നേരത്തെ എയർ ഹോളിൽ കൂടി പുക പോകുന്നെന്ന് പറഞ്ഞതേ കണ്ടോ, ഇതിൽ കൂടി ഏതൊക്കെ സൈഡിൽ ഉണ്ടോ അതുവഴി എല്ലാം പോകുന്നുണ്ട്. വീട് മൊത്തത്തിൽ പുകയാണ്, ഇപ്പോൾ പുകമയമാണ്. ഇതേ കണ്ടില്ലേ ജനലിൽ കൂടിയൊക്കെ പുക ചാടുന്നേ, റൂമിനകത്തെ പുക ഉണ്ടോ, ആ മേളിന്ന് മൊത്തം ആ എയർ ഹോളിൽ കൂടി വരുന്ന പുകയാ, അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ പുക ചാടുന്നുണ്ടോ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഇനിയിപ്പോ ഇങ്ങനെ വെച്ചിട്ടും കാര്യമില്ല, ഇത് സൈഡിൽ കൂടെ പോകുന്നെങ്കിൽ പോകട്ടെ, അത്രയും മുറിക്കകത്ത് പുക കുറഞ്ഞിരിക്കുമല്ലോ, അതിനുവേണ്ടി അതൊക്കെ ഇനി എടുത്ത് മാറ്റി. എനിക്കറിയില്ല ഇത് തെറ്റോ ശരിയോ എന്നൊന്നും, നിങ്ങൾ യൂസ് ചെയ്യുന്നവർ ദയവ് ചെയ്തെന്ന് പറഞ്ഞു തരണേ. ഞാൻ വിചാരിച്ചു ഇതിൽ കൂടി പോകുന്നെങ്കിൽ പോകട്ടെ, അത്രയും മുറിക്കകത്ത് അടുക്കള നിൽക്കാൻ പറ്റത്തില്ല, രണ്ടടുക്കളയിലും നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പുകയാ. അപ്പൊ ഞാൻ പയറ് തോരൻ വെക്കാനായിട്ട് വെച്ചു, അന്നേരമാണ് മീൻകാരൻ വന്നത്. നല്ല ഇലയാണേ,
അപ്പൊ ഈ മീനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ നമുക്ക് എടുത്തു കൊടുക്കുന്നത് അവര് തരത്തില്ല, അവര് തരുന്നതാ നമ്മൾ മേടിക്കുന്നത്. നമുക്ക് കൈ എടുക്കുന്നോ ഇടാനോ ഉള്ള പെർമിഷൻ ഒന്നുമില്ല. ഇവിടെ അങ്ങനെയില്ല. നിങ്ങൾ താമസിക്കുന്നിടത്തുണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ബോംബെയിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും മീനായാലും എന്തായാലും നമ്മൾ എടുത്തു കൊടുത്തെങ്കിലേ അവർ തൂക്കി തരത്തുള്ളൂ. അപ്പൊ ഇത് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, ഇത് പുതിയ ആളായിരുന്നേ, ഞങ്ങൾക്ക് നോക്കിയെടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ധൈര്യമായിട്ടെടുത്തോ, ഏത് വേണേലും എടുത്തതാ ഞാൻ തൂക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു കൊടുത്തതാണ് ഈ തന്നേക്കുന്നത്. ആദ്യമായിട്ടോ കേട്ടോ ഇവിടെ അങ്ങനെ ഒരു സംഭവം. ഇതും അതുപോലെ കണ്ണം കുഴിജാള എന്ന് പറയും, കൊളയില എന്ന് പറയും. നീ നിങ്ങളുടെ നാട്ടിൽ എന്തുവാന്ന് എനിക്കറിയില്ല. ഇത് തോരൻ വെക്കാനും വറക്കാനും പിന്നെ പച്ച തേങ്ങ അരച്ച് കറി വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. എനിക്ക് കുറെ കൂടി ഇഷ്ടം ഇത് തോരൻ വെക്കുന്നത്, നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യം ഞാൻ തോരൻ വെച്ചായിരുന്നു, ഇതും ഫ്രഷാ. ഇതും ആ പയ്യൻ പറഞ്ഞു വേണമെങ്കിൽ നോക്കിയെടുത്തോ. ഞാൻ പറഞ്ഞു ഇതെന്താ നോക്കിയെടുക്കാനായി, ഇതെങ്കിൽ തന്നാൽ മതിയെന്ന്. പക്ഷെ ഇതും നല്ല ഫ്രഷാണേ, ഇത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഇന്ന് ഓൾറെഡി പയറുതോരൻ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ മീൻ പീരയുടെ ഒരു വീഡിയോ ഇട്ടില്ലേ, അന്നും ഈ മീനാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അത് പലരും ചോദിച്ചു ഏതാ ചേച്ചി ഈ കുഴിയാളെ എന്ന് പറയുന്ന ഏത് മീനാന്ന്. ഞാൻ പീസാക്കി കഴിഞ്ഞല്ലേ നിങ്ങളെ കാണിച്ച, ഈ മീനായിരുന്നു അത്. അപ്പൊ ഇന്ന് ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കറി വെക്കാന്ന് വിചാരിക്കുക. പയറ് നല്ലതുപോലെ തിളച്ചു, അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി. ഇനി ആ ചൂടത്തിരുന്ന് വെന്തോളും. വീണ്ടും കഞ്ഞിക്കലം അടുപ്പിൽ വെച്ചു. പയറ് പറഞ്ഞിട്ട് കുറച്ച് തേങ്ങ ലേശം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാവാം, അരകല്ലിൽ ചതക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഞാനിപ്പോൾ ഈ തേങ്ങ നല്ല പൊടിപൊടിയായിട്ടാണ് തിരുമിയേക്കുന്നത്, അതുകൊണ്ട് ചതയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് അങ്ങ് ഇളക്കിയിടുന്നേ ഉള്ളൂ. ഒരു സവാളയും അരിഞ്ഞിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കൊച്ചുള്ളി വേണമെന്നുണ്ടെങ്കിൽ അതും ചതച്ചിടാമേ. പയറ് ഒരുവിധം തിളച്ച ശേഷം ഈ അടപ്പിലോട്ട് മാറ്റിയതാണേ, അപ്പൊ ആ ചൂടത്ത് തന്നെ കിടക്കും അത്. കുറച്ചുകൂടെ വേവാനുണ്ട്, അരപ്പിട്ട് വീണ്ടും അടച്ചു വെക്കാം. അവിടെ കിടക്കട്ടെ, നല്ല പുകയുണ്ടേ ഇവിടെ എല്ലാം, കണ്ണൊക്കെ നന്നായിട്ട് നീറുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ അടുപ്പ് കത്തിക്കാൻ പഠിക്കുന്നത്. ഇത്ര തീയത്ത് കടന്നിട്ട് ഈ അരി ഇതുവരെ വെന്തില്ല. ഗ്യാസിലാണെങ്കിൽ അരമണിക്കൂർ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് തിളപ്പിക്കുമ്പോഴത്തേക്കൊന്ന് വേവും. അപ്പൊ ഇതിനേക്കാളും അതാണോ കൂടുതൽ നല്ലത്? ഇന്നത്തെ മീൻകറിക്ക് ഞാൻ ചില ടിപ്സ് പറഞ്ഞു തരാം. ഞാൻ വത്സമാമ മീൻകറി വെച്ചത് കാണിച്ചില്ലേ, അപ്പൊ ഒത്തിരി പേര് ഇത് പറഞ്ഞു ഇതാണ് ഒറിജിനൽ മീൻകറി, ഇങ്ങനെ ആയിരിക്കണം. അപ്പോ ചില ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് വത്സമാമ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിന്നപ്പോ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. ഇതേ കുറച്ച് കൊടംപുളി, മീൻപുളി, പല നാട്ടിലുള്ളവർക്കും ഇത് അറിയത്തില്ല, മീനിടുന്ന കൊടംപുളിയാണിത്, തോട്ടുപുളിന്നും പറയും. അപ്പൊ ഇത് വത്സമാമ തന്നു വിട്ടതാണേ, അന്ന് ബർത്ത്ഡേക്ക് പോയപ്പോ എടുത്തു വെച്ചിരുന്നതാ എനിക്ക് തരാനായിട്ട്. അന്ന് ഇവിടെ ഉള്ളപ്പോഴേ പറഞ്ഞായിരുന്നു വത്സമാമയുടെ ഈ കുടംപുളിയുണ്ട്, ഭയങ്കര ഉറയാ, രണ്ടോ മൂന്നോ ചുള ഇട്ടാ മതി. അപ്പോ അത് ഇത് തന്നു വിട്ടിട്ട് പറഞ്ഞ് കൊച്ചിത് കൊണ്ടുപോയെന്ന് വെച്ച് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്, എങ്ങനെ പുളിയൊക്കെ എങ്ങനെയുണ്ട്. സത്യം പറഞ്ഞാല് നമ്മുടെ മീൻകറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഘടകം പുളി കൂടിയാ. അപ്പൊ നല്ല പുളിയാണെങ്കിൽ അതനുസരിച്ച് ടേസ്റ്റും കൂടുവേ. അപ്പൊ ഇപ്പൊ ചിലരെങ്കിലും വിചാരിക്കും പിന്നെ ഇതൊക്കെയാണോ വലിയ പുതുമക്കണ്ടോ പുക, റൂം മൊത്തവും പുകയാണേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർക്കെങ്കിലും തോന്നും പിന്നെ ഇതൊക്കെയാണോ വലിയ പുതുമ, ആരാണ് അടുപ്പ് കത്തിക്കാത്തത്, ആർക്കാണ് അറിയാൻ വയ്യാത്തത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണേ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നത്. ഈ അടുപ്പ് യൂസ് ചെയ്യുന്ന അനേകം പേരുണ്ട്. അന്ന് ഞാൻ കിച്ചൺ വീഡിയോ ഇട്ടപ്പോ പലരും എന്റെ അടുത്ത് പറഞ്ഞാന്ന് ചേച്ചി ഈ ചിരട്ട വെക്കരുത്, തീ കൂടുതലാണ്, അത് പൊട്ടിപ്പോകും, മുറി മൊത്തവും പുകയാവും, ഞങ്ങളും വെറുതെ ഇങ്ങനെ വെച്ചേക്കാണ്. ചിലർ പറഞ്ഞു അവര് ഈ അടുപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ കാണിച്ചത് ആ ബാക്ക് സൈഡ് അങ്ങനെ എന്തേലും തുണി വെച്ച് അടച്ചല്ലേ കട്ടയൊക്കെ വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്യണോ, അത് ഓപ്പണായിട്ട് ചെയ്ത് ഇട്ടാ മതിയോ. എന്തായാലും ഞാൻ ഇപ്പോ അത് ഓപ്പണായിട്ട് ഇട്ടേക്കുക, കാരണം അതിന്റെ സൈഡിൽ കൂടെങ്കിലും അതിലെങ്കിലും പുക പോന്നേ പോട്ടെന്നുള്ള ചിന്തയിലാണ് അങ്ങനെ ഇട്ടേക്കുന്നത്.
മേളിൽ കൂടി അധികം പോകുന്നു പോകാൻ ഞാൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ അറിയാവുന്നവര് ദയവു ചെയ്ത് ഇതൊന്ന് പറയണേ. അതുപോലെ തന്നെ മൂന്നടുക്കുണ്ട്, രണ്ടടുപ്പിലേ നമുക്ക് വിറക് വെക്കാൻ പറ്റുന്ന അടുക്കത്തേതിനകത്ത് അപ്പുറത്തെ ഇപ്പുറത്തേയുള്ള തീ ചെന്നിട്ടാണ് അതിനകത്ത് കുക്കാവുന്നത്. അതും സൈഡിൽ അടയ്ക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. ഞാനിപ്പോ അതും അടച്ചിട്ടേക്കും അപ്പുറത്തോട്ട് പുക പോവാതിരിക്കാനായിട്ട്. കുക്ക് ചെയ്യാത്ത അടുപ്പ്, പക്ഷെ അതിൽ കൂടെയും ആ സൈഡിൽ കൂടെയും പുക പോകുന്നുണ്ട്. അപ്പൊ എന്തുവാണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഞാൻ വിചാരിച്ച് പുക കയറുന്നെങ്കിൽ പുക കയറട്ടെ, എന്നാലും കുഴപ്പമില്ല, അടുപ്പ് കത്തിക്കാം, ഇനി തൊട്ട് അടുപ്പിൽ അത്യാവശ്യം പാചകം ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചത്. അപ്പൊ അരി വെന്തു, ഈ ചൂടുവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം, ഞാനേ പണ്ട് കൊച്ചിലെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ പറിച്ചാലും വരാത്ത കുഞ്ഞു പോച്ചകളുണ്ടല്ലോ, ഞങ്ങളുടെ ഫ്രണ്ട് മുറ്റം മൊത്തം പോച്ചയാണ്. എത്ര പറിച്ചാലും വീണ്ടും ഇങ്ങനെ കുരുത്തുകൊണ്ടേയിരിക്കും, ചെത്തിയിട്ടാലും സെയിം അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പോച്ച വളർന്ന് നിൽക്കുന്നിടത്ത് കൊണ്ട് ഒഴിക്കാൻ പോകണം ഈ തിളച്ച ചൂടുവെള്ളം. ഇന്ന് മീൻ ഒത്തിരി ഉണ്ടെന്നോ, നടുത്ത മീൻ വണ്ടിയും വരുന്നു. ഇത് കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു സപ്പോർട്ട് വേണമല്ലോ. തോരൻ എന്തായെന്ന് നോക്കാം. എന്നാ ആദ്യമായിട്ടാണ് എല്ലാ അടപ്പയിലും ചെയ്യുന്നത്. നമ്മൾ മീൻകറി അടപ്പയിലാണ് ചെയ്യാൻ പോകുന്നത്. വെന്തു, ഇച്ചിലൂടെ വറ്റാനുണ്ട്. അവിടെ കിടക്കട്ടെ, തീ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ആ ഒരു കമ്പ് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെയും കിറ്റ് മേടിച്ചുകൊണ്ട് വന്നു റേഷൻ കടയിൽ നിന്ന്. എന്തൊക്കെയാണെന്നറിയില്ല, ഇപ്പം നോക്കാം. അയ്യോ, പീറ്റൊക്കെ ഉണ്ട്. വെളിച്ചെണ്ണ, ആട്ട, പഞ്ചസാര, പയർ, മുളക് പൊടി പൊട്ടിയെന്ന് തോന്നുന്നത്, അതിനകത്തൊക്കെ വീണ് കിടക്കുന്നു. കടല, മുളക് പൊടി പൊട്ടിയിട്ടുണ്ട്, ഇതിനകത്തൊക്കെ വീണു. ഇതെന്തുവാ നോക്കട്ടെ, തോമര കാക്കിലായിരിക്കും. ഉപ്പ്, ഇത്രയാണ് കിറ്റിലുള്ളത്. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യുക, ഒരു പ്രോബ്ലം ഇല്ല. ലേശം കൊഴുപ്പിന് വേണ്ടി ചേർത്തതേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് പുളി കുതിർത്ത് വെച്ച വെള്ളമാണ്, അത് വെച്ചൊന്ന് കുഴയ്ക്കാം. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അടുപ്പിലാ മീൻകറി വെക്കുന്നത്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കടുകിടാം. ഇപ്പൊ കടുക് പൊട്ടി, വെളുത്തുള്ളി, വെളുത്തുള്ളി ലേശം ഒന്നായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇനി ഇഞ്ചി, മീൻ ഒത്തിരി ഉണ്ടോന്നു, ഒത്തിരി വണ്ടി പോയി, വടിയിൽ കണ്ടില്ല മീനുണ്ട്. ഇതൊന്ന് വയളട്ടെ. അപ്പൊ ഉള്ളി ഇഞ്ചി ഏകദേശം വഴണ്ടു. ഇനി നമുക്ക്
മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല മൂപ്പിക്കണം. ഇത് മൂപ്പിക്കണ്ടേ ഈ പുളിവെള്ളം ഇല്ലേ, ഇച്ചിരിച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നല്ല കളർ കിട്ടുന്നത്. ഇത് ഞാൻ അൽസാമയിൽ നിന്നും പഠിച്ചതാണേ. അപ്പോൾ പുളിവെള്ളവും ഉലുവയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ആകുമ്പോൾ ഒരു നല്ല മണം ഇപ്പോഴേ വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാ നന്നായിട്ട് മൂത്ത് കളർ മാറിയ കണ്ടോ, ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിയാണ്, ആ പുളിവെള്ളമാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തേ. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് അടച്ചു വെക്കാം, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചു. മീൻ ഇവിടെ വെട്ടി ക്ലീനാക്കി വെള്ളം വാലാനായിട്ടൊരു കണ്ണോപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അടച്ചു വെച്ച് വേവിക്കാം. ഈ ദിവസങ്ങളിലെ കമന്റിൽ കൂടിയ കുറേ പേരെൻ്റെ അടുത്ത് പല കാര്യങ്ങൾ, ഞങ്ങളുടെ കാര്യങ്ങൾ പലതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടിടാം, അതല്ലേ നല്ലത്. പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ട്, പഴയ സ്ഥിരം കാണുന്നവരുണ്ട്, എല്ലാവർക്കുമുള്ള സംശയങ്ങൾക്കുള്ള മറുപടി കമന്റിന് ഉത്തരമായി തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ പറ്റൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് കേട്ടോ. എന്റെ എല്ലാ വ്ലോഗിലും കോഴിയുടെ കൂവല് കാണും, ആട്ടുകുട്ടികളുടെ കരച്ചില് കാണും, തൊട്ട് മേലെ വീട്ടില് കോഴി, ആട്, പശു, താറാവ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പല ചോദ്യങ്ങളും ഉണ്ട്, കോഴിയെ വളർത്താത്ത എന്താണ്, താറാവിനെ വളർത്താത്ത എന്താണ്, ഇതിന്റെ എല്ലാ ഉത്തരം ഞാൻ ആ വീഡിയോയിൽ പറയാം. നമ്മുടെ കറി നന്നായിട്ട് പഴുവമായി. ചാറ് നിങ്ങൾക്ക് എത്രയും വേണം, ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കുറുക്കിയെടുക്കാം. ഇതിപ്പോ ചട്ടിയിലായതുകൊണ്ട് നന്നായിട്ട് ഇനിയും വറ്റും. ഇത് ഈ അപ്പുറത്തെ അടപ്പിലോട്ടാ മാറ്റി വെക്കുന്നത്, അടുപ്പും ചൂടായി കിടക്കും, അതിനകത്തിരുന്നും വറ്റും. അതുകൊണ്ട് ഈ പരുവത്തിലാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്യല്ല, നിർത്തും, മാങ്ങാൻ പോന്നേ. നമ്മുടെ അടുപ്പാണല്ലോ, വിറകടുപ്പാണല്ലോ. അപ്പൊ ഈ ഗ്യാസിന്റെ ഓർമ്മയിലാണ് ഓഫ് ചെയ്യാൻ പോവെന്നൊക്കെ പറയുന്നേ. ലാസ്റ്റില് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കുന്ന ആ ടേസ്റ്റ്. ഇതിപ്പൊ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് നിപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വലിയ വ്ളോഗ് അല്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുമെങ്കിൽ അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണേ. എനിക്ക് പറയാനുള്ളത് ഒരു 5 മിനിറ്റ് പോലും ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ചെറിയ വീഡിയോ ഇട്ടാൽ എല്ലാവരും കംപ്ലൈന്റ് പറയും, എന്നെ സ്നേഹിക്കുന്നവർ, വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, കുഞ്ഞു വീഡിയോ ആയി പോയല്ലോ ചേച്ചി. അതുകൊണ്ട് ഞാൻ ഒരു വ്ളോഗ് പോലെ ലഞ്ച് എടുത്തന്നേ ഉള്ളൂ കേട്ടോ, ആരും പെണങ്ങല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.